എല്ലാവർക്കും ഒരു പുതിയ ബേക്കിംഗ് എപ്പിസോഡിലേക്ക് സ്വാഗതം. എന്തൊക്കെയുണ്ട് വിശേഷം? ക്രിസ്മസ് നമ്മള് നാട്ടിലെ എല്ലാവരും നാട്ടിലല്ല എല്ലായിടത്തും എല്ലാവരും ഇപ്പൊ ക്രിസ്മസ് ഒക്കെ ആഘോഷിച്ചുകൊണ്ടിരിക്കുകയായിരിക്കും. ഫാമിലിയുടെ കൂടെ അടിച്ചു പൊളിക്കാന്ന് വിചാരിക്കുന്നു. നമുക്ക് എന്താണ് ക്രിസ്മസ്? അപ്പൊ നമ്മള് ക്രിസ്മസ് ആഘോഷം തുടങ്ങിയാണ് കേട്ടോ. ഇപ്പൊ നമ്മള് കേക്ക് ഉണ്ടാക്കിയിട്ട് സ്റ്റാർട്ട് ചെയ്യാണ്. കേക്ക് ഉണ്ടാക്കാൻ ഞാൻ 2 ആഴ്ച മുന്നേ പ്ലാൻ ചെയ്തായിരുന്നു കേക്ക് ഉണ്ടാക്കണമെന്നൊക്കെ. പക്ഷെ നമ്മള് ക്രിസ്മസ് ഡെക്കറേഷനും ലൈറ്റ്സ് ഒക്കെ കാണാൻ വേണ്ടിയിട്ട് ന്യൂയോർക്ക് സിറ്റിയിൽ പോയിട്ടുണ്ടായിരുന്നു. അപ്പൊ തിരിച്ചൊക്കെ വന്നപ്പോഴേക്കും ആകെ ടയർഡായിട്ട് നമ്മളത് ആകെ ടയർഡായിട്ട് വഴിവെച്ചിട്ടിരുന്നു. അപ്പൊ ഇന്ന് ക്രിസ്മസിന്റെ അന്നാണ് കേക്ക് ഉണ്ടാക്കിയിട്ട് അങ്ങോട്ട് പൊളിക്കാൻ വിചാരിച്ചു. നമ്മുടെ പ്ലം കേക്ക് ഇല്ലാതെ എന്തായാലും ക്രിസ്മസ് ആഘോഷം. അപ്പൊ പ്ലം കേക്ക് ഉണ്ടാക്കാൻ പോകണം കേട്ടോ. പ്ലം കേക്കിന് ഡ്രൈ ഫ്രൂട്ട്സ് എന്തായാലും വേണം. അപ്പൊ ഞാൻ കുറച്ച് എനിക്കിഷ്ടമുള്ള ഫ്രൂട്ട്സ് എടുത്തിരിക്കുന്നത് കാഷ്യൂ എടുത്തിട്ടുണ്ട്, പിന്നെ ആൽമണ്ട് എടുത്തിട്ടുണ്ട്, പിന്നെ മുന്തിരി കിസ്മിസ്, പിന്നെ എന്താ എടുത്തിട്ടുള്ളത്, പിന്നെ ഒരു കുഞ്ഞൊരു പച്ചക്കളറുള്ള സോവനം. ഇതെന്താണെന്നറിയോ, ഈ പംകിൻ്റെ ഒക്കെ സീഡാണ് സംഭവം. അത് ഇഷ്ടമുള്ളവർക്ക് എന്ത് വേണമെങ്കിലും എടുക്കാം. അപ്പൊ ഡേറ്റ്സ് ഇഷ്ടമുള്ളവർക്ക് അത് എടുക്കാം, ഇഷ്ടമുള്ള ഡ്രൈ ഫ്രൂട്ട് ഏത് വേണമെങ്കിലും എടുക്കാം. അപ്പൊ ഞാൻ അത് വൈനിൽ സോക്ക് ചെയ്ത് വെച്ചിട്ടുണ്ട്. 2 ആഴ്ച മുന്നേ സോക്ക് ചെയ്തതാണ്. ഇത് 1 മാസം മുന്നേ സോക്ക് ചെയ്യാണെങ്കിൽ അത്രയും നല്ലത്. അപ്പൊ ഞാൻ യൂസ് ചെയ്ത വൈൻ ഇതാണ് കേട്ടോ. ഇതിവിടെ കോസ്റ്റ് ഒന്നും മേടിച്ചാണ്, ഏതൊരു ബ്രാൻഡ്. ഇത് പൂളിയില്ലാത്ത വൈനാണ്. അതൊക്കെ നിങ്ങളുടെ ഇഷ്ടം പോലെ വൈനിലോ അല്ലെങ്കിൽ ഇനിയിപ്പോ റമ്മിൽ വേണമെന്നുണ്ടെങ്കിൽ അത് ചെയ്യാം. അല്ലെങ്കിൽ ഇപ്പോൾ നോൺ ആൽക്കഹോളിക് ആണെന്നുണ്ടെങ്കിൽ നമ്മുടെ ഓറഞ്ച് ജ്യൂസ് യൂസ് ചെയ്തത് ചെയ്യാം. അപ്പം എനിക്ക് വൈൻ ഇഷ്ടമായത് കൊണ്ട് ഞാൻ വൈനിലാണ് ചെയ്തിരിക്കുന്നത്. ഇനി നമുക്ക് അടുത്ത ഇൻഗ്രീഡിയൻസ് ഒക്കെ ഞാൻ പറഞ്ഞുതരാം. നമുക്ക് മൈദ വേണം. ഞാൻ 2.5 കപ്പ് മൈദ എടുത്തിട്ടുണ്ട് ഓൾപർപ്പസ് ഫ്ലോർ. പിന്നെ 1 കപ്പ് നമ്മുടെ പഞ്ചസാര പൊടിച്ചത്. പിന്നെ അത് കൂടാതെ തന്നെ സാധാരണ ഷുഗർ വേണം. ഇത് 1 കപ്പ്. ഇത് ഞാൻ കാരമൽ ഉണ്ടാക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. അത് ഞാൻ പറഞ്ഞുതരാം. പിന്നെ 5 മുട്ട. 5 മുട്ട എടുത്തിട്ടുണ്ട്. പിന്നെ ഇതിൽ പിന്നെ ബട്ടർ, ബട്ടർ 2 ബാർ ബട്ടർ എടുത്തിട്ടുണ്ട്. പിന്നെ ഇതിലെ മെയിൻ സംഭവം എന്ന് പറഞ്ഞാൽ ഇതാ ഈ പൊടിയാണ് കേട്ടോ. നമ്മുടെ ഫ്ലേവർ ഈ നട്മഗും പിന്നെ ഗ്രാമ്പു പട്ട ഇതെല്ലാം കൂടെ പൊടിച്ചെടുത്തു. അതാണ് ആ ഒരു പ്ലം കേക്കിൻ്റെ ഒക്കെ ഒരു മണം കിട്ടാനുള്ള കാരണം. അപ്പം അതിന് വേണ്ടിയിട്ട് ഇതെല്ലാം കൂടെ പൊടിച്ചെടുത്തിട്ടുണ്ട്. ഇതൊക്കെ ഒരു ഒരു ഏകദേശം ഈക്വൽ എമൗണ്ടിലാണ് എല്ലാം എടുത്തിട്ട് ഞാൻ പൊടിച്ചിട്ടുള്ളത്. അത് ഒരു പിഞ്ച് മതി, കുറച്ച് മതി, ഒരു ഫ്ലേവറിന് മതി. പിന്നെ വാനില എസൻസ് ഇതും ഓപ്ഷനലാണ് കേട്ടോ. ഇത് വേണമെന്നത് കിട്ടാൻ മതി. പിന്നെ ഒരു 2 ടേബിൾ സ്പൂൺ ബേക്കിംഗ് പൗഡർ വേണം. അപ്പൊ നമ്മുടെ ഇൻഗ്രീഡിയൻസ് ഒക്കെ കഴിഞ്ഞു. ആ കൊക്ക പൗഡർ, നെക്സ്റ്റ് കൊക്ക പൗഡർ വേണമെങ്കിൽ എന്റെ പരീക്ഷണം കേട്ടോ. അതെങ്ങനെ, ഇത് എന്റെ കണ്ടുപിടുത്താണ്. ഞാൻ കുറച്ച് കളറ് കിട്ടാൻ വേണ്ടിട്ട്, ഒരു ബ്രൗൺ കളർ കിട്ടാൻ വേണ്ടിയിട്ടാണ് കൊക്ക പൗഡർ. കുറച്ച് മതി, 1 ടേബിൾ സ്പൂൺ ഒക്കെ ആഡ് ചെയ്താൽ മതി. കളർ കിട്ടാൻ വേണ്ടി ഓൾറെഡി നമ്മൾ കാരമൽ ആഡ് ചെയ്യുന്നുണ്ട്. എന്നാലും ഒരു ആ ചോക്ലേറ്റ് കുറച്ച് ഇഷ്ടമുള്ളവർക്ക് അത് ഇടുന്നത് നല്ലതായി. അപ്പൊ നമുക്ക് നമ്മുടെ കേക്ക് ഉണ്ടാക്കി സ്റ്റാർട്ട് ചെയ്യാൻ പോകാം കേട്ടോ. അപ്പൊ ആദ്യം ഞാൻ ചെയ്യുന്നത് നമ്മുടെ ഈ ഡ്രൈ ഫ്രൂട്ട്സ് ഒക്കെ ഞാൻ കട്ട് ചെയ്തെടുക്കാണ്. ഇഷ്ടത്തിനനുസരിച്ച് ഏത് സൈസ് വേണമെങ്കിലും കട്ട് ചെയ്തെടുക്കാം. അപ്പൊ നമ്മുടെ ഫ്രൂട്ട്സ് കട്ട് ചെയ്ത് ഇവിടെ വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് അടുത്തായിട്ട് ഡ്രൈ ഇൻഗ്രീഡിയൻസ് ഒക്കെ നമുക്ക് മിക്സ് ചെയ്യാം. അപ്പൊ ഞാൻ അതുപോലെ വലിയൊരു ബൗൾ എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് എല്ലാം കൂടെ മിക്സ് ചെയ്യാതിരിക്കും. ഞാൻ സീൽ ചെയ്യുന്നുണ്ടല്ലോ നമ്മുടെ. അപ്പൊ ആദ്യം നമുക്ക് മൈദപ്പൊടി ആഡ് ചെയ്യാം. പിന്നെ ഷുഗർ ആഡ് ചെയ്യാം, ഷുഗർ പൗഡർ ഷുഗർ. പിന്നെ കൊക്ക പൗഡർ ആഡ് ചെയ്യുന്നുണ്ട്. നമ്മുടെ ഫ്ലേവേഴ്സ് അതായത് സ്പൈസ് പൊടിച്ചത്. പിന്നെ 2 ടേബിൾ സ്പൂൺ ബേക്കിംഗ് പൗഡർ. ഇതെല്ലാം കൂടെ നന്നായി സീവ് ചെയ്തെടുത്ത് മിക്സ് ചെയ്യണേ. അപ്പൊ നമ്മൾ ആ പരിപാടി കഴിഞ്ഞു. ഇനി നമുക്ക് വേറെ ബെറ്റ് ഇൻഗ്രീഡിയൻസ് മുട്ടയും പിന്നെ എന്തായാലും ആ ബട്ടർ ഇതെല്ലാം കൂടെ മിക്സ് ചെയ്തെടുക്കാം. അപ്പൊ ഞാൻ ഇതുപോലെ വേറൊരു ബൗൾ അടിക്കണത്. അപ്പൊ അത് മുട്ട പൊട്ടിച്ചിട്ട് വയ്ക്കാം. 5 മുട്ടയായിട്ട് എടുക്കുന്നത്. ബട്ടർ 2 ബാർ ബട്ടർ ഇത് റൂം ടെമ്പറേച്ചറിൽ കീപ്പ് ചെയ്താണ് കേട്ടോ. അതും കൂടെ ആഡ് ചെയ്യാം. നന്നായിട്ട് ബീറ്റ് ചെയ്തെടുക്കാം. ഇതൊരു 5 മിനിറ്റ് ബീറ്റ് ചെയ്തെടുത്താൽ മതി.
നമുക്ക് നമ്മുടെ വാനില എസൻസും കൂടെ ആഡ് ചെയ്യാം. അതൊരു ടീസ്പൂൺ ആഡ് ചെയ്താൽ മതി. എന്നിട്ട് പിന്നെ ഒരു 10 സെക്കൻഡും കൂടെ ബീറ്റ് ചെയ്യുക, അത്രേ ഉള്ളൂ. ഇനിയിപ്പോൾ നമുക്ക് കാരമെല്ലും കൂടി ഉണ്ടാക്കണം, ആ ഒരു കളർ ബ്രൗൺ കളർ കിട്ടാൻ വേണ്ടിയിട്ട്. അപ്പോൾ നമുക്ക് കാരമൽ ഉണ്ടാക്കാൻ പോകട്ടോ. അപ്പോൾ ഉണ്ടാക്കേണ്ടത് എങ്ങനെയാണെന്ന് വെച്ചാൽ, ഇതിപ്പോൾ 1 കപ്പ് ഷുഗർ അല്ലേ, അപ്പോൾ 1 കപ്പ് ഷുഗർ എടുക്കുമ്പോൾ 5 ടേബിൾ സ്പൂൺ വാട്ടറും കൂടെ ആഡ് ചെയ്തിട്ട് അവിടെ ചൂടാക്കി എടുക്കാം. ഞാൻ കാണിച്ചു തരാം. നമ്മുടെ കാരമൽ ഏകദേശം റെഡി ആയിട്ടുണ്ട് കേട്ടോ. നല്ല ബ്രൗൺ കളർ വന്നിട്ടുണ്ട്. ഇനി ആർക്കെങ്കിലും നല്ലോണം കളർ വേണമെന്നുണ്ടെങ്കിൽ ഇനിയും കുറച്ച് സിമ്പിൾ ഇട്ടിട്ട് അങ്ങനെ വെച്ചാൽ മതി. അപ്പോൾ നല്ല കറുത്ത കളർ വരും. നമുക്കിപ്പോൾ ഈ കളർ മതിയായിരിക്കും. ഇതാണ് കേട്ടോ അതിൻ്റെ കൺസിസ്റ്റൻസി. അപ്പോൾ നമ്മൾ ഇന്ന് എന്തായാലും ഇങ്ങനെ ചൂടോടുകൂടിയായിരിക്കും ഇടുന്നില്ല, ചൂടാറിയിട്ടാണ് ഇടാൻ പാടുള്ളൂ. അപ്പം നമ്മൾ അത് പെട്ടെന്ന് കട്ട് ചെയ്യാതിരിക്കാൻ വേണ്ടിയിട്ട് ഒരു സ്ലൈസ് ബട്ടറും കൂടെ ഇപ്പോൾ ഓഫ് ചെയ്യുന്ന സമയത്ത് ആഡ് ചെയ്യുന്നുണ്ട്. അതിൻ്റെ കൂടെ ഒരു ടീസ്പൂൺ വെള്ളം കൂടെ ഒഴിക്കുക. ഇനി നമ്മൾ ഡ്രൈ ഇൻഗ്രീഡിയൻസും വെറ്റ് ഇൻഗ്രീഡിയൻസും കൂടെ മിക്സ് ചെയ്യാൻ പോവാണ്. ഇപ്പൊ നമ്മൾ മുട്ടയും ബട്ടറും കൂടെ മിക്സ് ചെയ്തുവെച്ചിട്ടുണ്ടെങ്കിൽ അതിലേക്ക് നമ്മൾ സ്റ്റെപ്പ് സ്റ്റെപ്പായിട്ട് നമ്മൾ ഡ്രൈ ഇൻഗ്രീഡിയൻസ് ആഡ് കൊടുക്കണം. ഒറ്റയടിക്ക് ആഡ് കൊടുത്തു കഴിഞ്ഞാൽ മുട്ട അങ്ങനെ പാവില്ല കൂടെ. അപ്പൊ കുറച്ച് കുറച്ച് ആഡ് ചെയ്തിട്ട് ബീറ്റ് ചെയ്യാം. ഇനി നമുക്ക് കാരമെല്ലാം കൂടെ ഒഴിക്കാം. എന്റെ കാരമെല്ലാം ഞാൻ ചൂടാറാൻ വെച്ചാണ്. അപ്പോൾ ഇതിപ്പോൾ ചൂടാകുമ്പോൾ ചിലപ്പോൾ കൂടുതൽ കട്ടായി പോയി നിന്ന് വരും. അങ്ങനെ വന്നിട്ടുണ്ടെങ്കിൽ നമുക്ക് കുറച്ചും കൂടെ വെള്ളം ഒഴിച്ചിട്ട് ഒന്ന് ലൈറ്റായിട്ടൊന്ന് ചൂടാക്കി കൊടുത്താൽ മതി. ഓവറാവരുത്, ഓവറാക്കി ചൂടാക്കരുത്, അപ്പോൾ കരിഞ്ഞു പോവേ. അപ്പോൾ നമുക്ക് അതും കൂടെ ആഡ് ചെയ്ത് കൊടുക്കാം. എന്നിട്ട് വെയിറ്റ് ചെയ്യാം. ഇനി ഇതൊരു കുറച്ച് നേരം വെയിറ്റ് ചെയ്താൽ മതി. ഒരു മിനിറ്റൊക്കെ വെയിറ്റ് ചെയ്താൽ മതി. അപ്പോൾ നമുക്ക് ഈ ഫ്ലോറിൻ്റെ കളറ് ഇങ്ങനെ മാറി വരുന്നത് കണ്ടോ, ഇങ്ങനെ ബ്രൗണിഷ് കളർ ഇങ്ങനെ വരുന്നുണ്ട്. ബീറ്റ് ചെയ്ത് നിർത്താട്ടോ. ഇനി ബീറ്റ് ചെയ്യണ്ട. ഇനി നമുക്ക് ആഡ് ചെയ്യാനുള്ള നമ്മുടെ ഫ്രൂട്ട്സ് ആഡ് ചെയ്യുന്ന സ്റ്റെപ്പും കൂടെ ഉള്ളൂ. അത് ആഡ് ഫ്രൂട്ട്സ് ആഡ് ചെയ്തതിനു ശേഷം ബീറ്റ് ചെയ്ത് ജസ്റ്റ് നമ്മൾ ഇളക്കി കൊടുത്താൽ മതി. കാരണം ബീറ്റ് ചെയ്യുമ്പോൾ ചിലപ്പോൾ പൊട്ടിപ്പോകും, ഫ്രൂട്ട്സ് ഒക്കെ നല്ലോണം ഉടഞ്ഞു പോകും. അപ്പം അതിൻ്റെ ആവശ്യമില്ല, നമ്മൾ ഓൾറെഡി അരിഞ്ഞു വെച്ചല്ലേ. അപ്പോൾ സംഭവം കഴിഞ്ഞു, നമ്മുടെ ബാറ്റർ ഉണ്ടാക്കല് കഴിഞ്ഞു. നമുക്ക് പാനിലേക്ക് ഒഴിക്കാം. നമ്മൾ 300°F നമ്മൾ ഓവനിലേക്ക് വെക്കാറുള്ളത്. അപ്പോൾ ഞാൻ ഓവൻ പ്രീ ഹീറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് 10 മിനിറ്റ് മുന്നേ. പിന്നെ ഞാൻ ഇത് ഇതുപോലത്തെ വലിയൊരു പാനാണ് എടുക്കുന്നത്. ഇത് അത്യാവശ്യം എമൗണ്ട് ഉണ്ട് കേക്ക്, അപ്പോൾ വലിയൊരു പാനാണ് എടുക്കുന്നത്. ഇത് ബട്ടർ തേച്ച് വെക്കണം. സംഭവം നമ്മുടെ സാധാരണ പരിപാടിയൊക്കെ തന്നെ, അത്രേ ഉള്ളൂ, എളുപ്പമാണ്. കാരമൽ ഉണ്ടാക്കുന്നത് മാത്രമേ എനിക്ക് കുറച്ച് ബുദ്ധിമുട്ടായി തോന്നിയിട്ടുള്ളൂ. ഗൈസ്, അപ്പോൾ ഈ ഓവനിലേക്ക് വെക്കാനുള്ള സമയം എത്ര മിനിറ്റ് വെക്കാമെന്ന് വെച്ചാൽ 55 മിനിറ്റ് മുതൽ 60 മിനിറ്റ് വരെ, അതായത് 1 മണിക്കൂറോളം സമയം വേണ്ടി വരും. ഇതാവാനായിട്ട് 300°F ആണ് കേട്ടോ ടെമ്പറേച്ചർ. പിന്നെ ബാറ്ററി എപ്പോഴും ഹാഫ് ഫില്ല് ചെയ്യണം, ഫുള്ള് ഫില്ല് ചെയ്യരുത് കേട്ടോ. കാരണം ഇത് പ്ലം കേക്ക് ആകുമ്പോൾ നല്ലോണം പൊങ്ങി വരും ചെയ്യും. അപ്പോൾ ഇത്ര ഫില്ല് ചെയ്താൽ മതി. ആ ഒരു പരിപാടിയും കൂടെ ഉണ്ട്. നമ്മളിനി നമ്മുടെ നട്ട്സ് ഒക്കെ, ഇത് സോക്കി ആയിട്ട് നട്ട്സ് ആണ്, സാധാരണ നമ്മുടെ കാഷ്യൂ ആണ് കേട്ടോ. കാഷ്യൂ നട്ട്സ് വെറുതെ ഇട്ട് കൊടുക്കാം. ചുമ്മാതെ നന്ദി. അപ്പൊ നമ്മുടെ കേക്കൊക്കെ റെഡി ആയി വന്നിട്ടുണ്ട്. നല്ല മണം വരുന്നുണ്ട് കേട്ടോ. പിന്നെ ഞാൻ ചെറുതായിട്ട് ചെറിയ അലങ്കോലപ്പണികളൊക്കെ ചെയ്തിട്ടുണ്ട്. ക്രിസ്മസ് ഒക്കെ അല്ലേ, ഒന്ന് ലൈറ്റ് ഒക്കെ ഇട്ട് പൊലിപ്പിക്കാമെന്ന് വിചാരിച്ചു. അങ്ങനെ വലിയ പണിയൊന്നുമില്ല, കുറച്ച് മെഴുകുതിരിയൊക്കെ വെച്ചു, പിന്നെ കുറച്ച് ലൈറ്റ്സ് ഒക്കെ അറേഞ്ച് ചെയ്തു അത്രേ ഉള്ളൂ. അപ്പൊ ഞാൻ ഈ കേക്ക് ഒന്ന് ഒരു പ്ലേറ്റിലേക്ക് മാറ്റാൻ പോവാണ്. ക്രിസ്മസ് വ്ലോഗ് അല്ല, ചെറിയൊരു വീഡിയോ, ക്രിസ്മസ് വീഡിയോ ഒക്കെ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. എല്ലാവരും നല്ല അടിപൊളിയായിട്ട് ക്രിസ്മസ് ഒക്കെ ആഘോഷിച്ചിട്ടുണ്ടാവും ഇപ്പോൾ. അപ്പോൾ എല്ലാവരും കേക്കൊക്കെ കഴിച്ചിട്ട് വൈനൊക്കെ കുടിച്ച് നല്ല അടിപൊളിയായിട്ട് ഹാപ്പി ആയിട്ടിരിക്കും. പിന്നെ ന്യൂ ഇയർ ഒക്കെ അല്ലേ വരാൻ പോകുന്നത്, അപ്പോൾ ഒന്നുകൂടെ കേക്ക് ഉണ്ടാക്കാം കേട്ടോ. ന്യൂ ഇയർ ഒക്കെ വരുമ്പോൾ പിന്നെ 2020 അത് എല്ലാവർക്കും നല്ല കിടിലൻ വർഷമാവട്ടെ എന്ന് ഞാൻ ആശംസിക്കുന്നു. അപ്പോൾ എല്ലാവർക്കും ഹാപ്പി ന്യൂ ഇയർ. ബൈ.